നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും ലോകത്തുനിന്നുള്ള വാർത്തകൾ മാത്രം ഉൾപ്പെടുത്തിയ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്രൈം ബുള്ളറ്റിൻ FIRന്റെ ഇലക്കം ഇവിടെ തുടങ്ങുന്നു. ആദ്യമത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ചന്ദ്രശേഖരൻ വധക്കേസ് സുപ്രധാന വഴിത്തിരിവിലേക്ക്. CPM ലോക്കൽ കമ്മിറ്റി അംഗമടക്കം 5 പേർ അറസ്റ്റിൽ. കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ണൂർ ചൊക്ലിയിൽ കിണറ്റിൽ നിന്നും കണ്ടെത്തി. അന്തർസംസ്ഥാന മോഷണ കേസിലെ 4 പേർ തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. തലസ്ഥാനത്ത് നടന്ന 31 മോഷണ കേസുകൾക്ക് തെളിവ് ലഭിച്ചതായി പോലീസ്. ATM ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക്. ATMകളിലൂടെ കള്ളനോട്ടുകളുടെ വിതരണം വ്യാപകം. സ്വകാര്യ ഏജൻസികൾ ATMൽ നിറയ്ക്കുന്ന നോട്ടുകൾ പരിശോധിക്കാൻ സംവിധാനങ്ങളില്ല. പതിനാലുകാരിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ. FIRലേക്ക് വിശദമായി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗമടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുസീനിയുടെ കൂട്ടാളിയായ പാനൂർ സ്വദേശികളായ മറ്റ് 4 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രശേഖരനെ അക്രമി സംഘത്തിന് കാണിച്ചു കൊടുത്തതും കാർ വാടകയ്ക്ക് എടുക്കാൻ പണം നൽകിയതും CPM പ്രാദേശിക നേതൃത്വമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. അറസ്റ്റിലായ CPM ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പടയക്കണ്ടി രവീന്ദ്രനാണ് ചന്ദ്രശേഖരനെ കൊലപാതകൾക്ക് കാണിച്ചു കൊടുത്തതെന്ന് പോലീസ് പറഞ്ഞു. സംഘത്തലവൻ കൊടിസിനുടെ കൂട്ടാളികളാണ് പിടിയിലായ ദീപു എന്ന ദിബിനും ലംബു പ്രദീപും രജിത്തും രമീഷും. ഇവർ 4 പേരും ആയുധങ്ങൾ ഒളിപ്പിക്കാനും എത്തിക്കാനും അക്രമികളെ സഹായിച്ചു. അക്രമി സംഘത്തിന് ചന്ദ്രശേഖരൻ സഞ്ചരിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതും ഇവരാണെന്ന് കരുതുന്നു. May 2 ചന്ദ്രശേഖരനെ വധിക്കാൻ ഈ സംഘം ഓർക്കാട്ടേരിയിലെത്തിയിരുന്നു. അന്ന് രജിത്തായിരുന്നു ചന്ദ്രശേഖരന്റെ ചലനങ്ങൾ സംഘത്തെ അറിയിച്ചത്. കൊല നടന്ന ദിവസം വഴികാട്ടിയായി എത്തിയ ദീപു തിരികെ അക്രമി സംഘത്തോടൊപ്പം കാറിലാണ് മടങ്ങിയത്. CPMന് തന്നെ മറ്റൊരു പ്രാദേശിക നേതാവാണ് കാർ വാടകയ്ക്കെടുക്കാനുള്ള പണം നൽകിയതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൊല നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ ചൊക്ലിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ലംബു പ്രദീപാണ് ഇവ ഒളിപ്പിച്ചത്. CPMന്റെ ഒഞ്ചിയം മേഖലയിലെയും കണ്ണൂർ ജില്ലയിലെയും ചില നേതാക്കളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമെന്നാണ് സൂചന. ഒരു മുൻ MLAയെയും മുൻ ഏരിയ സെക്രട്ടറിയെയും പ്രതികളാക്കിയേക്കുമെന്നും അറിയുന്നു. എന്നാൽ കൊല നടത്തിയ സംഘത്തിലുള്ളവരെ പിടികൂടുന്നതിലാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ ഉപയോഗിച്ച വാളുകൾ കണ്ണൂർ ചൊക്ലിയിലെ CMC ആശുപത്രിക്കടുത്തെ പൊട്ടക്കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. ADGP വിൻസനംപോളിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ലംബു പ്രദീപൻ എന്ന കുന്നുമ്മൽ പ്രദീപൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ചൊക്ലി ടൗണിനടുത്ത കടുക്ക ബസാറിലെ ഒരു സർവീസ് സെന്ററിന്റെ കിണറിൽ നിന്നും വടിവാളുകൾ കണ്ടെത്തുന്നത്. അറസ്റ്റിലുള്ള ലംബു പ്രദീപിനൊപ്പമാണ് ADGP വിൻസനംപോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയത്. കിണറിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് 5 വടിവാളുകളും പുറത്തെടുത്തത്. പുറത്തെടുത്ത വടിവാളുകൾ തന്നെയാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ അക്രമികൾ ഉപയോഗിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ വാളുകളിൽ രക്തക്കറ ഉള്ളതായി കണ്ടെത്തി. ഈ രക്തക്കറയും TP ചന്ദ്രശേഖരന്റെ രക്തസാമ്പിളുകളും ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി വാളുകളിൽ നിന്നും ശേഖരിച്ച രക്തസാമ്പിളുകളും വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. ന്യൂമാഹി മത്സ്യമാർക്കറ്റിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ കേസിലെ പ്രധാന പ്രതി കൊടിസുനി ഉപയോഗിച്ച ബൈക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. അന്തർ സംസ്ഥാന മോഷണ കേസിലെ 4 പേരെ തിരുവനന്തപുരത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. പ്രതികൾ പിടിയിലായതോടെ 30നോളം കേസുകൾക്ക് തെളിവായതായി പോലീസ് പറഞ്ഞു. പൂജപ്പുര പരീക്ഷാ ഭവന് സമീപമുള്ള 2 വീടുകൾ നടന്ന മോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 4 പേർ പിടിയിലാകുന്നത്. കന്യാകുമാരി സ്വദേശിയായ സെൽവരാജിന്റെ നേതൃത്വത്തിലായിരുന്നു മോഷണം നടന്നിരുന്നത്. സംഘത്തിലുണ്ടായിരുന്ന കണ്ണൻ, ലേബർട്ട്, കുമാർ എന്നിവരും പിടിയിലായി. കന്യാകുമാരിയിൽ നിന്നും രാത്രി ബസ്സിൽ തലസ്ഥാനത്തെത്തുന്ന സംഘം മോഷണം നടത്തേണ്ട വീടുകൾ കണ്ടെത്തും. പിന്നീട് വീടിൻ്റെ പരിസരത്ത് തന്നെയുള്ള കമ്പും കമ്പിയും ഉപയോഗിച്ച് ജനൽ കമ്പി വളച്ച ശേഷം ഇതുവഴി അകത്തു കയറും. സ്വർണവും പണവും മൊബൈൽ ഫോണും വാച്ചുമാണ് സംഘം മോഷ്ടിക്കുന്നത്. പ്രതികൾ തെളിവുകൾ അവശേഷിപ്പിക്കാതെ കടന്നുകളയും. മോഷണ വസ്തുക്കൾ വിറ്റ പണം കൊണ്ട് ശെൽവരാജ് കന്യാകുമാരിയിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. 2001 മുതൽ തിരുവനന്തപുരം സിറ്റിയിൽ ഇയാൾ ഭവനവേദന കുറ്റകൃത്യങ്ങൾ ചെയ്ത് തുടങ്ങിയതാണ്. അത് ഏകദേശം 35ഓളം കേസുകൾ നമുക്ക് ഇവരിൽ നിന്നും തെളിവ് ശേഖരിക്കാൻ പറ്റി. ലക്ഷങ്ങളുടെ സമ്പാദ്യമുള്ള ശെൽവരാജിന് കന്യാകുമാരിയിൽ ആഡംബര വീടും ഭൂമിയുമുണ്ട്. പിടിയിലായവർക്ക് നിരവധി ബാങ്കുകളിൽ നിക്ഷേപമുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കിയിലെ കുമിളി ടൗണിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ കടയിൽ നിന്ന് 3 ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ ഫോണുകൾ മോഷണം പോയി. കടയുടെ മേൽക്കൂരയിലെ ഷീറ്റ് അറുത്ത് മാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കുമിളി ടൗണിൽ ക്ഷേത്രത്തിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന മൊബൈൽ കടയിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രി 9:45-ഓടെയാണ് കടയുടമ കടയടച്ച ശേഷം വീട്ടിലേക്ക് പോയത്. രാവിലെ സമീപത്തുള്ള കടക്കാരൻ ഫോണിൽ വിളിച്ച് കടയ്ക്കുള്ളിലേക്ക് മേൽക്കൂരയിൽ നിന്നും വെളിച്ചം വരുന്നതായി സംശയമുണ്ടെന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് കടയുടമ എത്തി തുറന്നു നോക്കിയപ്പോഴാണ് മോഷണം നടന്നത് മനസ്സിലായത്. കടയ്ക്കുള്ളിലെ ഷെൽഫുകളിൽ സൂക്ഷിച്ചിരുന്ന 134 മൊബൈലുകളാണ് മോഷണം പോയത്. ഇതിൽ 51 എണ്ണം നോക്കിയ, സാംസങ് തുടങ്ങിയ കമ്പനികളുടെ മൊബൈലുകളായിരുന്നു. ബാക്കിയുള്ള 83 എണ്ണം ചൈനയിൽ നിർമ്മിച്ച മൊബൈലുകളാണ്. കടയിൽ സൂക്ഷിച്ചിരുന്ന 3000-ഓളം രൂപയും മോഷണം പോയിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കടയുടമ പറയുന്നത്. അയൽവൻ കടക്കാരനാണ് പറഞ്ഞത്, കടയിൽ ഞങ്ങളവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, ഒന്ന് തുറന്നു നോക്കാമെന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഷീറ്റ് പൊളിച്ചിട്ട് ആ സീലിംഗ് പൊളിച്ചാണ് കള്ളനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. 140-140 മൊബൈൽ പോയിട്ടുണ്ട്. കമ്പനി മൊബൈൽ തന്നെ 50-55 കമ്പനി മൊബൈലുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ചൈന മൊബൈലായിട്ട് 13-13 ലക്ഷം രൂപ മൊത്തം വരുന്ന. പിന്നെ കുറേ പൈസ കുറച്ച് ഉള്ളതെന്നുണ്ട്, 13,000 പൈസ ഉള്ളായിരുന്നു. കടയുടമയുടെ പരാതിയെ തുടർന്ന് കുമിളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും പോലീസ് നായയെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായില്ല. വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന വിരലടയാളങ്ങൾ ലഭിച്ചതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. മോഷണം പോയ ബ്രാൻഡഡ് മൊബൈലുകളുടെ IMEI നമ്പർ ശേഖരിച്ചും അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കുമളി പോലീസ് സ്റ്റേഷനിൽ നിന്നും 200 മീറ്ററോളം മാത്രം അകലെയുള്ള കടയിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുമളിയിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്ന മോഷണ കേസുകളിലൊന്നും പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടികൂടാൻ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾക്കും കുറവില്ല. തല രക്ഷിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയത്. പക്ഷേ ഹെൽമെറ്റ് കള്ളന്മാർ കൂടിയാൽ ഹെൽമെറ്റും തലയും എങ്ങനെ സംരക്ഷിക്കുമെന്നാണ് കൊച്ചിയിലെ ഇരുചക്ര വാഹന യാത്രക്കാർ ചോദിക്കുന്നത്. സംസ്ഥാനത്തുടനീളം കർശനമായ ഹെൽമെറ്റ് പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഒരു വശത്ത് പരിശോധന തുടരുമ്പോൾ മറുവശത്ത് ഹെൽമെറ്റ് മോഷ്ടാക്കളുടെ എണ്ണവും കൂടുന്നു. ബൈക്കിൽ വെച്ചിട്ട് പോകുന്ന ഹെൽമെറ്റുകൾ തിരികെ വരുമ്പോൾ പലപ്പോഴും കണ്ടെന്ന് വരാറില്ല. കൊച്ചി സ്വദേശിയായ കൃഷ്ണകുമാറിന് അത്തരമൊരു അനുഭവമാണുള്ളത്. വൈറ്റിലയിലെ ഒരു പ്രമുഖ ഹോട്ടലിന് മുന്നിൽ ബൈക്കും ഹെൽമെറ്റും വെച്ചിട്ട് കൃഷ്ണകുമാർ ഹോട്ടലിനുള്ളിലേക്ക് പോയി. തിരികെ വന്നപ്പോൾ ഹെൽമെറ്റ് കാണാനില്ല. പക്ഷേ ഹോട്ടലിലെ CCTV ക്യാമറയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. രാവിലെ 10:30-ഓടെ ബൈക്കിൽ വന്ന ഒരാൾ കൃഷ്ണകുമാറിന്റെ ബൈക്കിന് സമീപം വാഹനം വയ്ക്കുന്നു. 1 മണിക്കൂറിന് ശേഷം ഇയാൾ തിരികെ വന്ന് പരിസരം വീക്ഷിക്കുന്നു. പിന്നെ കൃഷ്ണകുമാറിനെ ഹെൽമെറ്റ് എടുക്കുകയും ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു പോവുകയും ചെയ്തു. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നവർ സൂക്ഷിക്കുക. തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റ് കണ്ടില്ലെന്ന് വരാം. മോഷ്ടാക്കളും സൂക്ഷിക്കുക. മോഷണ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നാട്ടുകാരും കണ്ടെന്ന് വരാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. 14-കാരിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. മുംബൈയിലാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. പീഡനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ അടുത്ത വീട്ടിലാണ് കണ്ടക്ടർ മഹേന്ദ്ര താമസിക്കുന്നത്. പെൺകുട്ടിയുടെയും മഹേന്ദ്രയുടെയും വീട്ടുകാർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി മഹേന്ദ്രയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പെൺകുട്ടി മഹേന്ദ്രയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് മഹേന്ദ്ര ലൈംഗിക ചുവയുള്ള അംഗവിക്ഷേപങ്ങൾ നടത്തി. പേടിച്ചിരുന്ന പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചു. ഉടൻ തന്നെ വായ പൊത്തിപ്പിടിച്ച് പെൺകുട്ടിയെ കട്ടിലിൽ കിടത്തി. അവിടെ നിന്നും കുതറി മാറാൻ ശ്രമിച്ച പെൺകുട്ടിയെ മഹേന്ദ്ര കടന്നു പിടിച്ചു. തുടർന്ന് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. വളരെ നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് അവശനിലയിൽ പെൺകുട്ടിയെ മഹേന്ദ്രയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പെൺകുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മഹേന്ദ്രയ്ക്കെതിരെ IPC 376 വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തി കേസെടുത്തതായി സമതനഗർ SI പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തൃശൂർ ചാലക്കുടിയിൽ ലോഡ്ജിലെ മാനേജരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി വിശ്വനാഥനാണ് മരിച്ചത്. കഴുത്തിൽ തോർത്തു കുരുങ്ങിയ നിലയിൽ ലോഡ്ജ് മുറിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ചാലക്കുടി ആനമല ജംഗ്ഷനിലുള്ള ഭാവന ലോഡ്ജിലെ മാനേജരും സെക്യൂരിറ്റി ജീവനക്കാരനുമായിരുന്നു വിശ്വനാഥൻ. 7 വർഷമായി ലോഡ്ജിലെ ജീവനക്കാരനാണ് ഇയാൾ. രാവിലെ ലോഡ്ജിലെത്തിയ റിസപ്ഷനിസ്റ്റാണ് വിശ്വനാഥന്റെ മൃതദേഹം ആദ്യം കണ്ടത്. ലോഡ്ജിലെ ഇയാളുടെ മുറിയിലെ കട്ടിലിൽ മലർന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. കഴുത്തിൽ തോർത്തുമുണ്ട് കുരുങ്ങിക്കിടന്നിരുന്നു. കൈകൾ പുറകോട്ട് ചേർത്ത് വച്ച നിലയിലായിരുന്നു. മുറിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും പുസ്തകങ്ങളും മറ്റും വാരി വലിച്ചിട്ടിരുന്നതും ദുരൂഹത വർദ്ധിപ്പിച്ചു. ലോഡ്ജിൽ മുറിയെടുത്തിരുന്ന രണ്ടുപേർ രാവിലെ മുറി വിട്ടുപോയതായി പറയുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മരണകാരണം വ്യക്തമാകൂ. സംഭവത്തിൽ ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. കഴിഞ്ഞ ദിവസം കായംകുളത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ അമ്മയെന്ന് സംശയിക്കുന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായംകുളം സ്വദേശി അംബികയെയാണ് പോലീസ് പിടികൂടിയത്. കായംകുളം കുറ്റിത്തെരുവ് ജമാഅത്ത് പള്ളിക്ക് സമീപം ഇന്നലെ പുലർച്ചെയാണ് തുണിയിൽ പൊതിഞ്ഞ നിലയിൽ 2 ദിവസം മാത്രം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടെത്തിയത്. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കുഞ്ഞിന്റെ പൊക്കിൾക്കൊടിയിൽ അണുബാധയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൊല്ലത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ജീവനക്കാരനും ട്രാൻസ്ജെൻഡറുമായ അനിൽ സദാനന്ദന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 3 പേർ പിടിയിലായി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് തങ്കശ്ശേരിയിലെ ക്വാർട്ടേഴ്സിൽ അനിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ശക്തികുളങ്ങര ഹാർബർ എഞ്ചിനീയറിംഗ് ജീവനക്കാരനായിരുന്നു കൊല്ലപ്പെട്ട അനിൽ. തങ്കശ്ശേരിയിലെ ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കായിരുന്നു അനിൽ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കൊല നടന്നത്. വ്യാഴാഴ്ച രാവിലെ അനിലെ തേടിയെത്തിയ സഹപ്രവർത്തകരാണ് മൃതദേഹം കണ്ടെത്തിയത്. മുറിയിലാകെ മുളകുപൊടി വിതറിയിരുന്നു. ട്രാൻസ്ജെൻഡർ ആയിരുന്ന അനിലിൻ്റെ മരണത്തിന് പിന്നിൽ നിത്യസന്ദർശകരാണെന്ന് തുടക്കം മുതലേ പോലീസിന് സംശയമുണ്ടായിരുന്നു. അനിലിൻ്റെ ഫോണും നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഫോണിലേക്ക് വന്ന കോളുകൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് 3 പേർ കുടുങ്ങിയതെന്ന് സൂചന. ഫറൂഖ്, പ്രിയൻ, രഞ്ജൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. കൊല്ലം ഈസ്റ്റ് CI സുഗതൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. തൃശൂരിൽ അഭിഭാഷക ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ യുവതി പോലീസ് പിടിയിലായി. പല പേരുകളിൽ വിവിധയിടങ്ങളിലായി താമസിച്ച് തട്ടിപ്പ് നടത്തിയ ഷീബയാണ് PG പോലീസിന്റെ പിടിയിലായത്. മുമ്പും നിരവധി കേസുകളിൽ പ്രതിയാണ് ഷീബയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സാമ്പത്തിക തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് ഇവർക്കെതിരെ വിവിധ ജില്ലകളിൽ കേസുണ്ട്. ബന്ധുവിന്റെ കയ്യിൽ മുക്കുപണ്ടം കൊടുത്തുവിട്ട് പണയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷീബ പോലീസ് പിടിയിലായത്. ഷീബയുടെ ഭർത്താവ് നകുലന്റെ സഹോദരി ഭർത്താവ് 2 ലക്ഷം രൂപയ്ക്ക് 7 വളകൾ PG സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണയം വയ്ക്കാൻ ശ്രമിച്ചു. സംശയം തോന്നിയ അധികൃതർ വളകൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് മനസ്സിലായത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് തന്ത്രപൂർവ്വം ഷീബയെ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഷീബ സൊസൈറ്റിയിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ച് 50,000 രൂപ വായ്പയെടുത്തിരുന്നു. അഭിഭാഷക ചമഞ്ഞാണ് ഷീബ തട്ടിപ്പ് നടത്തിയത്. തൃശൂരിലെ അഭിഭാഷകന്റെ വിസിറ്റിംഗ് കാർഡിൽ അഡ്വക്കേറ്റ് ഷീബ എന്നുകൂടി ചേർത്ത വിസിറ്റിംഗ് കാർഡാണ് ഇവർ എല്ലാവർക്കും നൽകിയിരുന്നത്. അയ്യന്തോളിലൊരു വക്കീലിൻ്റെ കൂടെയായിരുന്നു 2 കൊല്ലമായിട്ട്. അപ്പോൾ അവിടെ വക്കീലാണെന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് പല ഓഫീസിലും കയറി ഇറങ്ങുകയും കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓഫീസുകളിലും പോലീസുകളിലും കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും. സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ കോപ്പികളൊക്കെ. വിശദമായ അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പുകളുടെ ചുരുളഴിഞ്ഞത്. മുമ്പും നിരവധി തട്ടിപ്പു കേസുകളിൽ പ്രതിയാണ് ഷീബ. എറണാകുളം കിഴക്കമ്പലത്ത് ശാലിനി എന്ന പേരിൽ താമസിച്ച് അയൽക്കാരിൽ നിന്ന് പണയം വയ്ക്കാനെന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി മുങ്ങി. ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്നും പ്രമോദ് എന്നയാളുടെ ഭാര്യയാണെന്നുമാണ് ഇവിടെ പറഞ്ഞത്. തിരുവനന്തപുരം മണ്ണന്തല കൊട്ടാരത്തിൽ വീട്ടിൽ ഷീബയാണ് താനെന്നാണ് ഇവർ ഇപ്പോൾ PG പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മുമ്പ് പിടിയിലായപ്പോൾ നൽകിയ പേരും വിലാസവും വ്യത്യസ്തമായതിനാൽ ഇപ്പോൾ നൽകിയ പേരും വിലാസവും വ്യാജമാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ചെങ്ങന്നൂർ, ആലത്തൂർ എന്നിവിടങ്ങളിലും ഇവർക്കെതിരെ കേസുകളുണ്ട്. വിവിധ ജില്ലകളിലായി ഇവർ നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.